മാസപ്പടി കേസിൽ നിർണായകമായി നീക്കമായി ഇതാ കേന്ദ്ര ഏജൻസികൾ മുന്നോട്ടാണ് മുഖ്യമന്ത്രിയുടെ മകൾ വീണാ വിജയന്റെ മൊഴി എടുത്തിരിക്കുന്നു കരിമണൽ കമ്പനിയായ സി എം ആറിൽ നിന്നും ചെയ്യാത്ത സേവനത്തിനു പിന്നിൽ മാസപ്പടി വാങ്ങി എന്നതാണ് കേസ് ആ കേസിലാണിപ്പോൾ നിർണായകമായ നീക്കം നടന്നിരിക്കുന്നത് സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ടീം എസ് എഫ് ഐ ഒ മുഖ്യമന്ത്രിയുടെ മകൾ വീണാ വിജയന്റെ മൊഴി എടുത്തു കഴിഞ്ഞു ചെന്നൈയിലെ ഓഫീസിലെത്തിയാണ് വീണാ വിജയൻ മൊഴി നൽകിയത് കേസെടുത്ത് പത്ത് മാസത്തിനു ശേഷമാണ് ഈ നടപടി രണ്ടു വട്ടം വീണിൽ നിന്നും ഇതുവരെ മൊഴിയെടുത്തിട്ടുണ്ട് എന്നാണ് സൂചന എക്സോളജി കമ്പനിയുമായി ബന്ധപ്പെട്ട മാസപ്പടി കേസിലാണ് എസ് എഫ് ഐ ഒയുടെ അന്വേഷണം തുടരുന്നത് കരിമണൽ കമ്പനിയായ സി എം ആറിൽ നിന്നും വീണ വിജയൻ ചെയ്യാത്ത സേവനത്തിന്റെ പേരിൽ മാസപ്പടിയായി ഒന്നേ ദശാംശം ഏഴ് രണ്ട് കോടി രൂപയുടെ പണമിടപാട് നടത്തിയെന്നാണ് പ്രഥമദൃഷ്ടിയ കണ്ടെത്തിയിരിക്കുന്നത് കോർപ്പറേറ്റ് കാര്യ മന്ത്രാലയത്തിന്റെ ഉത്തരവ് പ്രകാരം തുടങ്ങി വെച്ച വിശദമായ അന്വേഷണമാണ് സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് ഏറ്റെടുത്തത് വീണക്കെതിരായ മാസപ്പടി കേസിൽ സി എം ആറിൽ നിന്നും കെ എസ് ഐ ഡി സിയിൽ നിന്നും നേരത്തെ എസ് എഫ് ഐ ഒ വിവരങ്ങൾ ശേഖരിച്ചിരുന്നു മൊഴിയെടുത്തിരുന്നു വീണയുടെ സ്വന്തം കമ്പനിയായ എക്സോലോജിക്കിനും കെ എസ് ഐ ഡി സിക്കുമടക്കം അന്വേഷണത്തിനെതിരെ കോടതിയിൽ കേസും പോയി സി എം ആറിൽ ആർക്കൊക്കെ പണം നൽകി എന്തിനൊക്കെ പണം നൽകിയെന്ന് അന്വേഷിക്കണമെന്നാണ് പരാതിക്കാരനായ ബി ജെ പി നേതാവ് ഷോൺ ജോർജ് ആവശ്യപ്പെട്ടത് ആ പരാതിന്മേലാണ് ഇപ്പോൾ അന്വേഷണം തുടരുന്നതും ഇപ്പോഴിതാ പത്ത് മാസത്തിനു ശേഷം കടുത്ത സമ്മർദ്ദത്തിനിടെ വീണാ വിജയന്റെ മൊഴിയെടുത്തിരിക്കുന്നു ബി ജെ പി നേതാവായ ഷോൺ ജോർജ് ആണ് പരാതി നൽകിയതെങ്കിലും ബിജെപി കേന്ദ്ര നേതൃത്വം ഇടപെട്ട് അന്വേഷണം മരവിപ്പിച്ചു എന്നായിരുന്നു ഇതുവരെയുള്ള വിവരങ്ങൾ എന്നാൽ ഇപ്പോൾ കേന്ദ്ര സർക്കാർ തങ്ങളുടെ തീരുമാനം പുനഃപരിശോധിച്ചു എന്നാണ് അറിവ് അതുകൊണ്ടുതന്നെ വീണാ വിജയനെതിരായ കേസിൽ ഇനി കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണം കടുക്കുമെന്ന് തന്നെയാണ് സൂചന